എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ രുചി കാഴ്ചകളിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലോ ഒരുപാട് സന്തോഷമായിരിക്കും. അതോടൊപ്പം തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതൊരു ഇരട്ടി മധുരം തന്നെയായിരിക്കും. ഇന്നത്തെ രുചി കാഴ്ചകളിലെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. എനിക്കറിയാം നിങ്ങളെല്ലാവരും പായസവും മധുരം ഒക്കെ കഴിച്ചിങ്ങനെ മടുത്തിരിക്കുകയാണെന്ന്. പക്ഷേ എന്നാലും ഞാനിപ്പം വന്നിരിക്കുന്ന ഒരു പായസമായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും കുക്കുംബർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കുംബർ പായസത്തിന്, അത് പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലാണ് പായസം എന്നൊക്കെ പറയാം. ശരിക്കും ഇത് നോർത്ത് ഇന്ത്യയിലെ ആ ഒരു അവിടെയാണ് മെയിനായിട്ട് കുക്കുംബർ കഴിക്കുന്നത്. കുക്കുംബർ പായസം, കുക്കുംബർ ഖീറാണ് അവരാണ് അധികം കഴിക്കാറ്. അപ്പം ആ ഒരു സ്റ്റൈൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നതും. അപ്പോൾ നമുക്ക് പായസം ഒഴിവാക്കാം, അല്ലെങ്കിൽ കുക്കുംബർ ഖീർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ കുക്കുംബർ ഖീറിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. കുക്കുംബർ വേണം നന്നായിട്ട് സ്ലൈസായിട്ട് അതിൻ്റെ സെൻറ്ററിലെ പാർട്ടൊന്ന് ഒഴിവാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അമൂലിൻ്റെ മിൽക്ക് വേണം, അമൂൽ താസ. പഞ്ചസാര ആവശ്യത്തിന് വളരെ കുറച്ച് നമുക്ക് വേണ്ടു. പിന്നെ നമുക്ക് അമൂൽ മിഠായി മേച്ച് വേണം, അണ്ടിപ്പരിപ്പ് വേണം, കുറച്ച് എള്ള് വേണം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് വേണം, നെയ്യ് വേണം. ഇത്രയും നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടാക്കാം. പാനിലേക്ക് നമുക്ക് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എനിക്കറിയാം ഓണമൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഒരുപാട് പായസങ്ങൾ, ഞാൻ തന്നെ ഒരുപാട് പായസം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് എപ്പം എന്ത് വിശേഷം, എന്ത് ആഘോഷം വന്നു കഴിഞ്ഞാലും നമ്മളെപ്പോഴും പായസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ്, നമുക്ക് ഒരു വീട്ടിൽ ഗസ്റ്റൊക്കെ വരാമെന്ന് പറയുന്നത് നമുക്ക് ഗസ്റ്റൊക്കെ എന്തെങ്കിലും ഹെവി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് നമ്മളെപ്പോഴും കൊടുക്കും. അപ്പം നമ്മൾ മലയാളികൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒന്നെങ്കിൽ പായസം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഐസ്ക്രീമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഐസ്ക്രീമൊക്കെ പുറത്ത് വാങ്ങിച്ചുകൊണ്ട് വരണം. വീട്ടിലുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ പായസം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ പായസങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്തും പരിചയപ്പെടുത്തി തരുന്നത്. പാരക്ക് കുക്കുംബർ പായസമൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പലർക്കും അറിയുന്നുണ്ടാവും. പറയാത്തവരൊക്കെ കണ്ടുപഠിച്ചോളാം ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഞാൻ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നല്ലോണം വെള്ളം ഉണ്ടാവും, അപ്പം വെള്ളത്തിൻ്റെ ആ ഭാഗം, അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ സെൻറ്ററത്തെ ആ ഒരു പൾപ്പും കൂടി എടുക്കാത്തത്, സൈഡ് മാത്രം എടുക്കുന്നത്. ഇനി മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റി നന്നായിട്ട് ആ കുക്കുംബർ നെയ്യൊക്കെ കുടിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ പാകമാക്കിയെടുക്കാം. അങ്ങനെ കുക്കുംബർ നെയ്യിൽ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. നമുക്കൊന്ന് അടുപ്പൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അമൂലിൻ്റെ പാലൊഴിച്ചു കൊടുക്കാം. നമ്മുടെ കുക്കുംബർ നന്നായിട്ട് നെയ്യൊക്കെ കുടിച്ച് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നെയ്യൊക്കെ ഇതിങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. നെയ്യ് ഒഴിച്ചതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തിക്കാവുന്ന പ്രശ്നം വരുന്നില്ല. നമുക്ക് നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ ആ ഒരു പായസത്തിനുള്ള ആ ഒരു പരുവം അതിലേക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുക്കുംബറിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു മധുരം കുക്കുംബറിലേക്ക് പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഫ്രൂട്ട്സ് എന്തെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ച് ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആണ്, അതുകൊണ്ട് തന്നെ പാൽ പിരിയാനുള്ള, കാരണം ചെറിയൊരു പുളിപ്പുള്ളതാണല്ലോ, അപ്പം പാൽ പിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറെ തന്നെ പാലങ്ങ് തിളപ്പിച്ചിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്.
അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് സേഫ്. അല്ലെങ്കിൽ നന്നായിട്ട് പാല് തിളക്കുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോഴത്തേക്കും പാൽ പായസമെല്ലാം മാറിയിട്ട് അത് അങ്ങനെ പിരിഞ്ഞു പോകും. നമ്മുടെ പാൽ ഇവിടെ ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഈ പാൽ ഒഴിച്ചു കൊടുത്താലോ? അങ്ങനെ ഞാൻ വീണ്ടും വലിയ തീയിലേക്ക് തന്നെ നമ്മുടെ പായസത്തിനെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാലോ, അണ്ടിപ്പരിപ്പ്, നെയ്യ്, അതുപോലെ തന്നെ പഞ്ചസാര, കുക്കുംബർ നന്നായിട്ട് മെൽറ്റായി, എല്ലാം പാകമായി മെൽറ്റായി നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാല്, തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം. പായസം ഒന്ന് തിളച്ച് വരണം. അപ്പൊ നമുക്കൊന്ന് നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണേൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ പാൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പറയാറുണ്ട്, പാൽ മാത്രം വെച്ചിട്ട് പാൽ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് ഇതിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ നിങ്ങൾക്ക് ഈ പായസം ഉണ്ടാക്കാം. കാരണം കുക്കുംബറാണ്, അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിന് നല്ലതാണ്. അപ്പം പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യണമെങ്കിൽ പാൽ നന്നായിട്ട്, പാൽ മാത്രം നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട്, നമ്മൾ എത്ര പാലെടുത്ത് 1 ലിറ്റർ പാലാണെങ്കിൽ അത് 1/2 ലിറ്ററാക്കി എടുക്കുക. അപ്പം അത്രയും നന്നായിട്ട് കുറുക്കുമ്പം പാലിൽ തന്നെ ഒരു മധുരം വരും. അപ്പോൾ അതങ്ങനെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പായസവും നല്ല തിക്കായിരിക്കും. അതേപോലെ തന്നെ മധുരം, നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പായസം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള്, കുക്കുംബർ പായസമാണ്, നല്ല വൈറ്റ് കളറായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എള്ളൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഏലക്ക പൊടിച്ചത്, ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അമൂലിൻ്റെ മിഠായി മേറ്റാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് കൂട്ടി യോജിപ്പിക്കാം. നമ്മുടെ കുക്കുംബർ ഖീർ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ കുക്കുംബർ പായസം ഇവിടെ റെഡിയാണ്. അങ്ങനെ അമൂലിൻ്റെ സ്പെഷ്യൽ ഡിഷായിരുന്നു അമൂൽ സ്പെഷ്യൽ കുക്കുംബർ ഖീർ, ഇവിടെ തയ്യാറാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടെ നോക്കണ്ടേ, നമുക്ക് പെട്ടെന്ന് റീക്യാപ്പ് പോവാം. ഒരു പാനിലേക്ക് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ അണ്ടിപ്പരിപ്പിലേക്ക് സ്കിൻ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കുക്കുംബറും നെയ്യും കൂടി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നന്ന മിക്സായി അത് പാനിയായി കഴിഞ്ഞാൽ ഈ മിക്സിലേക്ക്, കുക്കുംബറിനെ പഞ്ചസാര ആ മിക്സിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പായസം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് എള്ള്, ഏലക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അമൂൽ മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചൂടോട് കൂടിയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള അമൂൽ സ്പെഷ്യൽ കുക്കുംബർ ഖീർ ഇവിടെ തയ്യാറാണ്. അപ്പം എങ്ങനെ തയ്യാറായെന്നൊക്കെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. തയ്യാറാക്കി വിധമൊക്കെ എല്ലാം മനസ്സിലാക്കി വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രായമായവർക്കും അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ ഖീർ അല്ലെങ്കിൽ കുക്കുംബർ പായസം ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ആരും പോകരുത്, നമുക്ക് വീണ്ടും കാണാം. ടേസ്റ്റ് ടൈമിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സോയാ ചങ്ക്സ് ഒക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീര ഇല ഇട്ട് കൊടുക്കാം. ചീര ഇല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേര പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കുറച്ച് വെള്ളം അങ്ങനെ ബാക്കി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്.
അങ്ങനെ അമുൽ സ്പെഷ്യൽ ആയിട്ടുള്ള സോയച്ചൻ കോക്കനട്ട് റൈസും ഇവിടെ തയ്യാറാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഈ രുചി യാത്രയിൽ ഇനി നമുക്കൊരു പുതിയ വിഭവം പരിചയപ്പെട്ടാലോ? നമുക്ക് കടക്കാം ടേസ്റ്റ് ടൈമിലെ രണ്ടാമത്തെ ഡിഷിലേക്ക്. വെൽക്കം ബാക്ക് ടു അമുൽ ടേസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പായസം, കുക്കുംബർ പായസം, കുക്കുംബർ ഖീർ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് സോയാചങ്ങിൻ്റെ ഒരു റൈസാണ്. സോയാചങ് കോക്കനട്ട് റൈസാണ്. ഞാനിവിടെ സോയാചങ്സ് ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോയാചങ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് അതിനെ കുറച്ച് ഇട്ട് വെക്കണം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് മാറ്റുക. ഒരു രണ്ട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യുക. അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ല പാകമായിട്ട് കിട്ടും. അതിന് ശേഷം ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വെന്തോട്ടെ. ബാക്കി എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. കൈമ റൈസ്, ബിരിയാണി അരി നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് ചീര എടുക്കുന്നുണ്ട്, കാരണം ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ അവർ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചീര. പിന്നെ നമുക്ക് ക്യാരറ്റ് ആവശ്യമുണ്ട്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, നാളികേരം, ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില വേണം, കരിവേപ്പില വേണം, പച്ചമുളക് വേണം, കുറച്ച് ഏലക്ക പൊടിച്ചത് വേണം, അതുപോലെ തന്നെ കുരുമുളക് ചതച്ചത്. അമൂലിൻ്റെ നെയ്യിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നാളികേര പാല് വേണം. അത് തന്നെയാണ് കോക്കനട്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുള്ള ഒരു റൈസായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ. ഇതിലേക്ക് അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് ഞാൻ ഈ റൈസ് തയ്യാറാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്ക, പട്ട, അതുപോലെ കുറച്ച് ഗ്രാമ്പു, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ കുറച്ച് നാളികേര കൊത്ത്. അണ്ടിപ്പരിപ്പും നാളികേര കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് അതിനെ നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്നും ഇങ്ങനെ മാറി ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് എല്ലാം അതുപോലെ ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തത് അതൊക്കെ ഒന്ന് വഴന്നു. അതിനുശേഷം മണ്ടിപ്പരിപ്പ് നാളികേര കൊത്തു വിട്ടു, അതും ഒന്ന് നന്നായിട്ട് റോസ്റ്റായി. അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുത്തു, അതും റോസ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഒന്ന് വഴറ്റിയെടുക്കാം. സോയാ ചങ്ക്സ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇന്നത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഇതിനെ ഡ്രൈ ആക്കി എടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് നമ്മുടെ മിക്സ് നന്നായിട്ട് പാകമായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതുപോലെ പച്ചമുളക്. എരിവ് തീരെ വേണ്ടെന്നൊക്കെയാണെങ്കിൽ പച്ചമുളക് അങ്ങനെ ഒഴിവാക്കാം കേട്ടോ. ഞാൻ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു അല്പം കരിവേപ്പില. കരിവേപ്പിലയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ ഈ ഒരു റൈസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല ഇപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കരിവേപ്പിലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്ന സോയാ ചങ്ക്സ് ആണ് അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും നേരം ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. ഇപ്പോൾ സോയാ ചങ്ക്സ് ചേർത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സോയാ ചങ്ക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി
കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. സോയ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം റൈസും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അത് രണ്ടും നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സോയാ ചങ്ക്സ് ഒക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീര ഇല ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. ചീരയില നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേര പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ സോയാച്ചങ്ങളെ ആ ഒരു നാളികേര പാൽ ഒഴിച്ചിട്ടുള്ള കുറച്ച് വെള്ളമല്ലേ, അതൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഈ പരുവത്തിൽ കുറച്ച് വെള്ളം അങ്ങനെ ബാക്കി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ, നാളികേരപ്പാലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് റൈസിലേക്ക് ഒന്ന് പിടിക്കണം. അതിനാണ് ഞാൻ കുറച്ച് ഗ്രേവി ബാക്കി അതിൽ നിർത്താൻ വേണ്ടി പറഞ്ഞത്. ആ ഒരു ഗ്രേവി അതിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് എല്ലാം ആ ഒരു ടേസ്റ്റ്, ആ ഗ്രേവിയിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് കംപ്ലീറ്റ് നമ്മുടെ റൈസിലേക്കും കൂടി പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. അതേപോലെ തന്നെ മല്ലിയില, കരിവേപ്പില, പിന്നെ നാളികേരൻ ചിരവിയത് ഒന്നും ചെയ്യുന്നില്ല, പച്ച അതുപോലെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നാളികേരം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്പം കഴിക്കുകയാണെങ്കിൽ നാളികേരം ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടുമ്പോൾ നാളികേരം പച്ചയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ആ ടൈറ്റായിട്ട് ആ കണ്ടെയ്നറിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം സ്കൂളിലേക്ക് കൊടുത്ത് വിടുമ്പോൾ ഈ നാളികേരം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഫ്രഷായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം ഇതുപോലെ പച്ച നാളികേരമൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ സോയാച്ചങ്ക് കോക്കനട്ട് റൈസ് ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഒന്നും കൂടെ കണ്ടു നോക്കിയാലോ. സോയാച്ചങ്ക് കോക്കനട്ട് റൈസാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിനായി ഒരു പാനിൽ സോയാച്ചങ്ക് പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. മറ്റൊരു പാൻ എടുക്കുക, അത് ചൂടായാൽ അതിലേക്ക് അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, നാളികേര കൊത്ത് എന്നിവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അണ്ടിപ്പരിപ്പ്, നാളികേര കൊത്ത് ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നെയ്യൊക്കെ കുടിച്ച് ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കളഞ്ഞ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ഒന്ന് പാകമാക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ചീരയില ചേർത്ത് കൊടുക്കാം. ചീരയില നന്നായി വഴന്നതിന് ശേഷം നാളികേര പാലൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. നാളികേര പാലൊന്ന് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വേവിച്ച ബസുമതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റൈസ് നല്ല പാകമായാൽ അതിന് മുകളിലായി ഏലക്ക പൊടിച്ചത്, മല്ലിയില, കറിവേപ്പില, പച്ച നാളികേരം ചിരകിയത് എന്നിവ ഇട്ട് നന്നായി ഇളക്കി ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അങ്ങനെ അമുൽ സ്പെഷ്യലായിട്ടുള്ള സോയാച്ചങ്ക് കോക്കനട്ട് റൈസും ഇവിടെ തയ്യാറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, വെജിറ്റേറിയൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എന്തായാലും വീട് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വിഭവങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം. ഇനി നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് സന്ധ്യ ബിനുവാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ഒരു സ്വീറ്റ് ഡിഷാണ് നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്, മധുര സേവ. ആവശ്യമുള്ള സാധനങ്ങൾ: കടലമാവ് 500 ഗ്രാം, അരിപ്പൊടി 500 ഗ്രാം, ഉഴുന്നുപൊടി 100 ഗ്രാം, വെളിച്ചെണ്ണ ആവശ്യത്തിന്, പഞ്ചസാര 500 ഗ്രാം, ചുക്കുപൊടി 2 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 2 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: പൊടികളെല്ലാം കൂടി വെള്ളമൊഴിച്ച് കുഴയ്ക്കുക. എണ്ണ അടുപ്പത്ത് വെച്ച് മൂക്കുമ്പോൾ സേവനാഴിയിൽ മധുര സേവയുടെ ചില്ലിട്ട് കുഴച്ചു വെച്ച മാവ് കോരിയിട്ട് എണ്ണയിൽ പിഴിഞ്ഞ് മൂപ്പിച്ച് കോരിയെടുക്കുക. പഞ്ചസാര പാവു കാച്ചി വെള്ളം വറ്റുമ്പോൾ വറുത്ത സേവയിട്ട് ഇളക്കി ചുക്കുപൊടിയും ജീരകപ്പൊടിയും തൂളി തണുക്കുമ്പോൾ പാത്രത്തിലിട്ട് അണച്ചു വയ്ക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരി വട്ടം, കൊച്ചി 68205. നമ്മുടെ മൂടും ഇഷ്ടങ്ങളും എല്ലാം നല്ലൊരു യാത്രയ്ക്ക് മാറ്റാനായിട്ട് സാധിക്കും. പുതിയ സ്ഥലങ്ങൾ, പുതിയ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലൊരു യാത്ര നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇന്നത്തെ രുചി തേടിയുള്ള ഈ ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.